അടയ്ക്കാം. നോമ്പ് പാപത്തെ പുറത്താക്കി പുണ്യത്തെ കൈക്കൊള്ളുന്നു. നോമ്പ് അത്യാഗ്രഹത്തെ വെടിഞ്ഞ് വ്രതത്തെ പരിപാലിക്കുന്നു. ഇപ്രകാരമുള്ള നോമ്പിനെ യോഗ്യമായ വിധത്തിൽ ഞങ്ങൾ അനുഷ്ഠിക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ അനുഗ്രഹിതരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആറാഴ്ചകളിൽ ക്രിസ്തു സൗഖ്യം നൽകുന്നു. ഏഴാമത്തെ ആഴ്ചയിൽ ഓശാനയുടെ വലിയ അനുഭവം, എട്ടാമത്തെ ആഴ്ചയിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഉദ്ധാര പെരുന്നാൾ. ഇതിലാദ്യത്തെ ആറാഴ്ചകൾ രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം. ഒന്നാമതായി വ്യക്തിപരമായ അർത്ഥനയിലൂടെ സൗഖ്യം ലഭിച്ചവർ. രണ്ടാമത്തെ വിഭാഗം, മറ്റുള്ളവർ അവരുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ അർത്ഥനയിലൂടെ സൗഖ്യത്തെ പ്രാപിച്ചു. അപ്രകാരം വ്യക്തിപരമായി പ്രാർത്ഥനയിലൂടെ അർത്ഥിച്ച് സൗഖ്യത്തെ നേടിയ കുഷ്ഠരോഗിയെ ഓർക്കുന്ന ആഴ്ചകളാകുന്നു ഈ തരണം. ഇവിടെ കുഷ്ഠരോഗിയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളും, യേശുതമ്പുരാൻ രോഗികളെ സുഖപ്പെടുത്തുന്നതിലൂടെ ദൈവരാജ്യ ഭരണം ആരംഭിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം യേശുതമ്പുരാൻ അവതരിപ്പിക്കുകയാണ്. കുഷ്ഠരോഗി യേശുതമ്പുരാന്റെ അടുക്കലെത്തി മുട്ടുകുത്തി അപേക്ഷിക്കുന്നു, എന്റെ കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുക. യേശുതമ്പുരാൻ മറുപടിയായി പറഞ്ഞു, അതെ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാം. ഇവിടെ ഏറ്റവും വലിയ രോഗത്തിലും ഏറ്റവും വലിയ അശുദ്ധിയിലും ഏറ്റവും വലിയ തിരസ്കാരത്തിന്റെ അനുഭവത്തിലായിരുന്നിട്ടും യേശുതമ്പുരാന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഈ കുഷ്ഠരോഗിക്ക് ഭയവുമില്ല, മടിയുമില്ല, പേടിയുമില്ല. ഈ പരിശുദ്ധമായ നോമ്പ് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുവാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:8 അതിൻ്റെ 8 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമായ നോമ്പ് സാധ്യമാക്കേണ്ടതായിട്ടുണ്ട്. അശുദ്ധിയുടെയും ഏകാന്തതയുടെയും അവസരങ്ങളിൽ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുവാൻ നമുക്ക് സാധ്യമാകണം. എത്ര അശുദ്ധി ഉള്ളവനായിരുന്നെങ്കിൽ പോലും യേശു അവർക്കൊക്കെ സമീപസ്ഥനായിരുന്നു. അശുദ്ധിയിലും ഏകാന്തയിലും ആകുന്നവർക്ക് സമീപസ്ഥനായിരിക്കുക, അപ്പോഴാണ് നീ യഥാർത്ഥമായ ക്രിസ്തുശിഷ്യനാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉറ്റവരും ഉടയവരും പ്രിയരും സ്വന്തക്കാരും ഒക്കെ ഒറ്റപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ സമീപസ്ഥരാകാറുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ സമീപസ്ഥരാണോ, സംലഭ്യനാണോ എന്നൊക്കെ ചിന്തിക്കുവാൻ നമുക്ക് ഈ പരിശുദ്ധമായ നോമ്പിൽ സാധ്യമാകണം. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗിക്ക് തമ്പുരാൻ കൊടുത്ത സൗഖ്യവും ശുദ്ധിയും അവൻ്റെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പുറമേ ഉള്ള കുഷ്ഠങ്ങളൊന്നുമില്ലെങ്കിലും അകമേ പാപകുഷ്ഠങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആ പാപകുഷ്ഠത്തെ നീക്കിക്കളയാൻ തക്കവണ്ണം കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങളെ തുറക്കാം. ഈ പരിശുദ്ധമായ നോമ്പിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവ ഇടപെടലുകൾക്കായി കാത്തിരിക്കുക. ഈ നോമ്പ് അതിന് സഹായമായി തീരട്ടെ. നോമ്പ് എന്ന് പറഞ്ഞാൽ
നോ ഇമ്പം, ഇമ്പങ്ങളോട് വിട പറയുന്നതായോ. ഭക്ഷണം കുറയ്ക്കുക, അതിലൂടെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കും. പാപങ്ങൾ കുറയ്ക്കുക, ആത്മാവിന് ആരോഗ്യം. ദുഃഖങ്ങൾ കുറയ്ക്കുക, അത് ഹൃദയത്തിന് ആരോഗ്യമുണ്ടാകും. സംസാരം കുറയ്ക്കുക, ജീവിതത്തിന് ആരോഗ്യം. പ്രിയമുള്ളവരെ, ആത്മീയമായും ശാരീരികമായുള്ള ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ ഈ പരിശുദ്ധ നോമ്പിടെയാകട്ടെ ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ.